ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇതുപോലെയല്ലാതെ വേറെങ്ങനെ ഉണ്ടാക്കില്ല അത്രയ്ക്കും ടേസ്റ്റും യഥാർത്ഥ രുചിയാണ് ഈ കൂട്ടുകറീൻ്റെയൊക്കെ ഉള്ളത് റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ഒന്ന് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനെഴുതുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് കടലയാണ് കേട്ടോ ഇത് എട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഇത് കുതിർന്ന് കിട്ടിയ കടലയാണ് കേട്ടോ ഇതിനെ ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പ്രഷർ കുക്കറിലേക്ക് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടേറ്റ് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് വിസില് വരെ ഇത് വേവിച്ചെടുക്കണം ആദ്യം ഒരു വിസിൽ വന്നേ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ള മൂന്ന് വിസിൽ കൂടി വരുത്തിച്ചാൽ മതി ആ ടൈമിലേക്ക് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പച്ച നേന്ത്രക്കായയും പിന്നെ ഒരു പീസ് ചേനയും രണ്ടും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതൊരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും കുമ്പളങ്ങ അതൊരു പീസും നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചോടിച്ചിട്ടുണ്ട് ഒരു പരുന്ന പാനിൽ എപ്പോഴും ഉണ്ടാക്കലായിരിക്കും നല്ലത് ഒന്നെങ്കിൽ ഉരുളിയിൽ അല്ലെങ്കിൽ മൺചട്ടിയിൽ ഇല്ലെങ്കിൽ ഇത് പോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു ഹാഫ് ടീസ്പൂണ് മേലെ കാശ്മീരി റെഡ് ചില്ലിയാണ് ഇട്ട് ഓടിച്ചിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾക്ക് ഇതിനെ മുടി വെച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം ഇത് എളുപ്പത്തിൽ വെന്ത് കെട്ടുന്നുണ്ട് ചേനയ്ക്ക് മാത്രമാണ് കുറച്ച് വേവ് കൂടുതലായിട്ടുള്ളത് എന്നാലും അതും പെട്ടെന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇതിങ്ങനെ വെച്ചാൽ മതി അപ്പോഴത്തേനും ഇത് വെന്ത് കെട്ടും നല്ലോണം വെന്ത് ഒടിഞ്ഞ് കുഴഞ്ഞൊന്നും പോവണ്ട അങ്ങനെ ആയാലും നമുക്ക് ഇതിന് ഒരു ടേസ്റ്റ് കിട്ടൂല ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ തന്നെ വേണം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നല്ല ടേസ്റ്റിലും സ്വാദിലും അടിപൊളി ആയിട്ട് സത് കൂട്ടുകറി കഴിക്കാൻ പറ്റും ആ വെജിറ്റബിൾസ് അവിടെ വരുന്ന ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു തേങ്ങ കൂട്ടിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്ന് നാല് ടേബിൾ സ്പൂണ് തേങ്ങ എണ്ണയാണ് ഒഴിച്ചൊടിച്ചിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുക്കാം പിന്നീട് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉഴുന്ന് പരുപ്പാണ് ഇട്ടോ ഇട്ടൊടിച്ചിട്ടുള്ളത് അതും നല്ലപോലെ റോസ്റ്റായി കിട്ടണം പിന്നീട് കറിവേപ്പില മൂന്ന് വറ്റൽമുളകും പൊട്ടിച്ചിട്ടൊടിച്ചിട്ടുണ്ട് അത് നല്ലപോലെ റോസ്റ്റായതിനു ശേഷമാണ് കളർ മാറിയതിന് ശേഷമാണ് ഉഴുന്നിൻ്റെ കളർ മാറിയതിന് ശേഷമാണ് രണ്ട് കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടൊടിച്ചിട്ടുള്ളത് തേങ്ങ ഷ് ആണ് ചെറിയത് അതിനെ നമ്മൾക്ക് ഇട്ടുപിടിച്ചിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ ഇതിന് വറുത്തെടുക്കണം ഇത് ഇത്രയും ആയി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഭാഗം മാറ്റി വെക്കണം കേട്ടോ ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു കൂട്ട് അരുപ്പിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഇവിടെ സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്നും കൂടി നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് വൺ ടീസ്പൂണ് ഫുള്ളായിട്ട് കുരുമുളക് പൊടിയിലെ പെപ്പർ പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിലെ കൂടെ അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് പെപ്പർ പൗഡർ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം അതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ബാക്കി ഇതിൽ തന്നെ കിടന്ന് മൊരിഞ്ഞോളും നമ്മൾക്ക് ഈ പെപ്പർ പൗഡർ ഇട്ടുകൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇത് ഒന്നും കൂടി ഞാൻ ഫുള്ള് മൊത്തത്തിലായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് നമ്മളുടെ കടലയും ഇവിടെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇതുപോലെ വെന്തിട്ട് ഇങ്ങനെ ഒടിയുന്ന ടൈപ്പിലായിരിക്കണം നല്ലോണം ഒടിഞ്ഞിട്ടൊന്നും പോകരുത് കുഴഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ വേവിച്ചുവെച്ച കടല ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഇട്ടെടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ത്രീ ടേബിൾ സ്പൂണ് ജഗറിയിൽ ശർക്കര അതാണ് കേട്ടോ ഇട്ടൊടിച്ചിട്ടുള്ളത് ബെല്ലം അപ്പോൾ കൂടി ഒന്ന് എല്ലാ സൈഡിലേക്കും ആത്തക്ക വിധത്തില് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിന്റെ വെള്ളം വറ്റിക്കാം പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും നല്ലോണം ഇതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അത് അപ്പോൾ നമ്മൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ആ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൂടി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ ഇതിനെ അരച്ചടിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുകൂടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ലൂസായപ്പോലെയൊക്കെ തോന്നും അതൊന്നും വിഷമിക്കണ്ട പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്ലെയിം ഓണാക്കി വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിക്കിട്ടുന്നുണ്ട് ഇതിൻ്റെ വേറൊരു മെത്തേഡിലും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്ക് ഈ ടൈമിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് കണ്ടില്ല നല്ലൊരു ക്രീമി ലൈറ്റ് വന്നില്ല അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ എപ്പോഴും പരുന്ന പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ കൂട്ടുകറിയൊക്കെ ചെറിയ ചട്ടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ അത് ഒടിഞ്ഞിട്ടൊക്കെ പോവും അങ്ങനെ പോ ആ ഇന്റ ടെക്സ്ചർ ഒക്കെ മാറും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് നമ്മൾക്ക് ഈ തേങ്ങ വറുത്ത് വെച്ചിട്ടിണ്ടായിരുന്നില്ലേ അതിനേ കൂടി ഇതിലേക്ക് ഇട്ട് അടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം ആ ടൈമിൽ തന്നെ കാണാം നമ്മൾക്ക് ഇതിന്റെ വെള്ള ഒക്കെ നല്ലപോലെ വറ്റിയിട്ടൊക്കെ പോഎന്നുള്ളത് ഒരു കുഴഞ്ഞക്കൊരു രൂപം ഉണ്ടാകുന്നില്ല അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ദ ഇങ്ങനെ ഉള്ളത് അപ്പോൾ ഇത് നല്ലോണം തണുത്തു വരുന്ന ടൈമിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് കൂട്ടുകറിയുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും ഇത് ഇലയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്നതല്ലേ സദ്യയിലെ കൂട്ടുകറിയായിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റും യഥാർത്ഥ രുചിയായിട്ടാണ് നമ്മളുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒറ്റ ഏറ്റവും പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നോക്ക് പിന്നെ ഇങ്ങനെയല്ലാതെ വേറൊരു തരത്തിലും നിങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കാൻ പോവില്ല അത്രയ്ക്കും അസൽ ടേസ്റ്റാണ് ഇതിനുള്ളത് ഇത് തണുത്തതിന് ശേഷമാണ് കുറച്ച് ചൂടാറിയതിനു ശേഷം മാത്രമാണ് ഇത് ആ ടൈമിൽ കണ്ടില്ലേതാ നമ്മളുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യ എൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോവും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാല് ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ നല്ല പോലെ സെർവ് ചെയ്യാൻ പറ്റും അത്രക്കും ഉണ്ട് ഇത് ഇതിൻ്റെ ഫുൾ മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം വേണമെന്നുള്ളവർ അവിടെ പോയി നോയ്ക്കോളൂ ഒട്ടും കൊഴഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർ ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും അടിപൊളി രുചിയിൽ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി കഴിക്കാം എൻ്റെ ഈ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്